സംഖ്യാ 25-ാം അധ്യായം. പെയോറിലെ ബാൽ. ഷിത്തിമിൽ പാർക്കുമ്പോൾ മവാബി സ്ത്രീകളുമായി ഇസ്രായേൽ ജനം വേശ്യാവൃത്തിയിൽ ഏർപ്പെടാൻ തുടങ്ങി. അവർ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് ഇസ്രായേൽക്കാരെ ക്ഷണിച്ചു. അവർ അവരോട് ചേർന്ന് ഭക്ഷിക്കുകയും ദേവന്മാരെ ആരാധിക്കുകയും ചെയ്തു. അങ്ങനെ ഇസ്രായേൽ പെയോറിലെ ബാലിന് സേവ ചെയ്തു. അവർക്കെതിരെ കർത്താവിൻ്റെ കോപം ജ്വലിച്ചു. അവിടുന്ന് മോശയോട് അരളി ചെയ്തു, ജനത്തിൻ്റെ തലവന്മാരെ പിടിച്ച് കർത്താവിൻ്റെ മുമ്പാകെ പരസ്യമായി തൂക്കിലിടുക. കർത്താവിൻ്റെ ഉഗ്രകോപം ജനങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. മോശ ഇസ്രായേലിലെ ന്യായാധിപന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും പയ്യോറിലെ ബാലിൻ്റെ അടിമകളായിത്തീർന്ന നിങ്ങളുടെ ആളുകളെ വധിക്കുക. മോശയും സമാഗമ കൂടാരവാതിൽക്കൽ വിലപിച്ചുകൊണ്ട് നിന്ന ഇസ്രായേൽ ജനം മുഴുവനും കാണുക, ഒരു ഇസ്രായേൽക്കാരൻ തൻ്റെ വീട്ടിലേക്ക് ഒരു മിദിയാൻ സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവന്നു. പുരോഹിതനായ അഹ്റോൻ്റെ പുത്രനായ എലയാസറിൻ്റെ പുത്രൻ ഫിനേഹാസ് ഇത് കണ്ട് എഴുന്നേറ്റ് ഒരു കുന്തവം എടുത്തുകൊണ്ട് സമൂഹത്തിൽ നിന്ന് പുറത്തുപോയി. ആ ഇസ്രായേലിൻ്റെ പുറകെ അവൻ അകത്ത് ചെന്ന് അവരിരുവരുടെയും ഇസ്രായേലിൻ്റെയും സ്ത്രീയുടെയും ഉദരം തുളഞ്ഞു കടക്കും വിധം കുത്തി. അങ്ങനെ ഇസ്രായേൽ ജനത്തെ ബാധിച്ച മഹാമാരി നിലച്ചു. മഹാമാരി കൊണ്ട് മരണമടഞ്ഞവർ 24,000 പേരാണ്. കർത്താവ് മോശയോട് അരളി ചെയ്തു, പുരോഹിതനായ അഹറോൻ്റെ പുത്രനായ എലയാസറിൻ്റെ മകൻ ഫിനേഹാസ് ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ എൻ്റെ തീക്ഷ്ണതയ്ക്കൊത്തവണ്ണം പ്രവർത്തിച്ച് എൻ്റെ ക്രോധം അവരിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. അതിനാൽ കോപം ജ്വലിച്ച് ഞാൻ അവരെ സംഹരിച്ചില്ല. ആകയാൽ അവനുമായി ഞാൻ സമാധാനത്തിൻ്റെ ഉടമ്പടി സ്ഥാപിക്കുന്നു. അത് അവനും അവനുശേഷം അവൻ്റെ സന്തതികൾക്കും നിത്യ പൗരോഹിത്യത്തിൻ്റെ ഉടമ്പടിയായിരിക്കും. കാരണം അവൻ തൻ്റെ ദൈവത്തിനു വേണ്ടി തീക്ഷ്ണത കാണിക്കുകയും ഇസ്രായേൽ ജനത്തിനു വേണ്ടി പ്രായശ്ചിത്തം അനുഷ്ഠിക്കുകയും ചെയ്തു. മിദിയാൻകാരിയോടൊപ്പം വധിക്കപ്പെട്ട ഇസ്രായേലിയൻ ശിമയോൻ ഗോത്രത്തിൽപ്പെട്ട ഒരു കുടുംബത്തലവനായ സാലുവിൻ്റെ മകൻ സിമ്രിയാണ്. കൊല്ലപ്പെട്ട മിദിയാൻകാരി മിദിയാൻ വംശത്തിൽപ്പെട്ട ഒരു കുടുംബത്തലവനായ സൂറിൻ്റെ മകൾ കോസ്ബി ആകുന്നു. കർത്താവ് മോശയോട് അരളി ചെയ്തു, മിദിയാന്യരെ ആക്രമിച്ച് നിശേഷം സംഹരിക്കുക. കാരണം പെയോറിൻ്റെ കാര്യത്തിലും പെയോർ നിമിത്തമുണ്ടായ മഹാമാരിയുടെ നാളിൽ വധിക്കപ്പെട്ട അവരുടെ സഹോദരിയും മിദിയാൻ പ്രമാണിയുടെ മകളുമായ കോസ്ബിയുടെ കാര്യത്തിലും ചെയ്ത ചതിപ്രയോഗങ്ങളാൽ മിദിയാൻകാർ നിങ്ങളെ വളരെയധികം ക്ലേശിപ്പിച്ചു.